മലങ്കര മാർത്തോമ സുറിയാനി സഭയ്ക്ക് പൈതൃകത്തിൽ ഏറ്റവും കൂടുതൽ സഭയുടെ പൈതൃകം എന്ന് അവകാശപ്പെടാവുന്ന ഈ പാലക്കുന്നത്ത് തറവാട്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ തറവാട്, മാത്യൂസ് മാർ അത്താനാസിയോസ് തിരുമേനിയും തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയും താമസിക്കുകയും ഈ വീട്ടിൽ വെച്ചാണ് ഈ കാലം ചെയ്യുകയും ചെയ്തത്. ഈ ഒരു 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 ചരിത്ര ഉറങ്ങുന്ന ഈ വീട്ടിൽ മാത്യൂസ് അത്താനാസിയോസ് തിരുമേനി ഇവിടെ ജനിച്ചു, ഇവിടെ വളർന്നു, ഇവിടെ കാലം ചെയ്തു. തിരുമേനിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം മലങ്കര സഭയുടെ മെത്രാപ്പൊലീത്തായിരുന്നു. തിരുമേനി യാത്ര ചെയ്യാനെല്ലാം ഉപയോഗിച്ചിരുന്ന അന്നത്തെ കാലത്ത് റോഡുകളില്ലാത്തതുകൊണ്ട് വള്ളങ്ങളാണല്ലോ, ഈ കടവിൽ കൂടിയാണ് ഇറങ്ങിപ്പോകുന്നതും. വള്ളം സൂക്ഷിച്ചിരുന്ന നേരെ എതിർകരയിലുള്ള ആ പുരയിടത്തിലായിരുന്നു ഇപ്പോൾ ഹെർമിറ്റേജിന് വാങ്ങിച്ചിരിക്കുന്ന ആ പുരയിടത്തിന്, അവിടെയാണ് വള്ളം വെച്ചിരുന്നത്. അതുകൊണ്ട് ആ വഞ്ചിത്തറ എന്ന ആ സ്ഥലത്തിന് പേര് വന്നത്, വഞ്ചിത്തറ എന്ന സ്ഥലം പേര് വന്നത്. തോമസ് അത്താനാസിയോസ് തിരുമേനിയും പഴയ സെമിനാരിയിൽ നിന്ന് താമസം കഴിഞ്ഞ് ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ വെച്ചാണ് കാലം ചെയ്തത്. ഇവരെ കബറടക്ക ശുശ്രൂഷയ്ക്ക് വേണ്ടി മൃതദേഹം കൊണ്ടുപോയത് ഈ കടവിൽ കൂടെ ഇറക്കി ആറ്റിൽ ചെങ്ങാടത്തിൽ കൂടെ ആണ്. അന്ന് വഴിയില്ലാത്തത് കൊണ്ട് പരപ്പുഴക്കടവിൽ ചെന്ന് വാർത്ത മരാവണ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. മൽപ്പാനച്ചൻ ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയായിരുന്നു. അത് ആ പഴയ വീട് മാറി പുതിയ വീട് 843 പണിതാണ് ഈ വീട്. മാത്യൂസ് മാർ അത്താനാസിയോസ് തിരുമേനിയല്ലേ മർദീനിലേക്ക് ഇവിടെ നിന്ന് മൽപ്പാനച്ചൻ മാരാവണ പള്ളിയുടെ തൊട്ട് അടുത്തുള്ള പുരയിടത്തിലേക്ക് വാങ്ങിച്ച് മാറിപ്പോവുകയാണ് ചെയ്തത്. മൽപ്പാനച്ചൻ്റെ സഹോദരൻ്റെ മക്കളാണ് ഇവിടെ താമസിച്ചത്. ആ കൂട്ടത്തിലാണ് ഞാനും. ഈ രണ്ട് തിരുമേനിമാർ ഉറങ്ങാനായിട്ട് ഉപയോഗിച്ചിരുന്നത് നല്ല കാറ്റ് ലഭിക്കും, അതുകൊണ്ട് ഓപ്പൺ എയറിലാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഉറങ്ങാൻ ഉപയോഗിച്ചിരുന്ന തൂക്കെട്ടിലാണ് അന്നത്തെ നിലയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ കിടന്നാണ് രണ്ടുപേരും കാര്യം ചെയ്തത്. തിരുമേനി ജനിച്ചു വളർന്ന അങ്ങയുടെ വീടിന്റെ മുറ്റത്ത് ഇരിക്കുമ്പോൾ, നിയുക്ത മാർത്തോമ മെത്രാപ്പൊലീത്തായിട്ട് ഈ ജന്മഗൃഹത്തിന്റെ മുമ്പ് ഇരിക്കുമ്പോൾ തിരുമേനിയുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷങ്ങൾ, പൈതൃകമായിരിക്കുന്ന പാരമ്പര്യത്തെ കുറിച്ചുള്ള അവബോധമുണ്ട്. രണ്ടാമത് പിതാക്കന്മാർ കടന്നുപോയ വഴികളെ കുറിച്ചുള്ള അവബോധമുണ്ട്. മൂന്നാമതായിട്ട് ഫലമേൽക്കുന്ന ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ചിന്ത കൂടുതൽ ഗൗരവതരമായിട്ട് കണക്കാക്കും. മാർത്തോമ മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ അങ്ങ് സ്ഥാനമേക്കുമ്പോൾ സഭയെക്കുറിച്ച് അങ്ങയുടെ സ്വപ്നങ്ങൾ? പ്രതീക്ഷകൾ നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നവീകരണത്തിൻ്റെ ആ ഒരു ഭാവം. എന്നാൽ പ്രതീക്ഷകൾ പലതും കൈവരിച്ചു എന്ന് വരികിലും പ്രതീക്ഷിച്ച പല ലക്ഷ്യങ്ങളും കൈവരിപ്പാനായിട്ട് സാധിച്ചിട്ടില്ല. ഒന്നാമത് ജനാധിപത്യ മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ട അല്ലെങ്കിൽ മൂല്യാധിഷ്ഠിതമായുള്ളൊരു ജനാധിപത്യമായിരുന്നു സ്വപ്നം കണ്ടിരുന്നത്. ഇന്ന് മൂല്യശോഷണം ജനാധിപത്യത്തിലുണ്ടായിരിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ പുരോഗതി മനുഷ്യനെ നന്മയിലേക്ക് നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷകൾ തകർന്നു. ഇന്ന്
ആവശ്യമായിരിക്കുന്നത് മനുഷ്യ മനസ്സിലുള്ള രൂപാന്തരമാണ്. അത് സാമൂഹികവും രാഷ്ട്രീയവും സാമുദായികപരവും സ്വഭാവപരവുമായിട്ടുള്ള ഇന്നിൻ്റെ ആവശ്യമായിട്ട് ഞാൻ കരുതുന്നു.